തൃക്കാക്കരയിലെ യുദ്ധത്തിന് കാഹളം മുഴങ്ങിയതോടെ സർവ സന്നാഹങ്ങളോടെ പട നയിക്കുകയാണ് മൂന്ന് മുന്നണികളും. അതിലാർക്കാണ് വിജയം, ആര് കരകയറും എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് തൃക്കാക്കരക്കാരനോട് ചോദിച്ചപ്പോൾ പലരും പല ഉത്തരമാണ് പറഞ്ഞത്. ജനങ്ങൾ പല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു വശത്ത് സഹതാപത രംഗത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് വിജയിക്കുമെന്നാണ് ചിലരുടെ അഭിപ്രായം. ചിലരുടെ കമന്റ് ഇടതുപക്ഷം അവകാശപ്പെടുന്ന വികസന നേട്ടങ്ങൾക്ക് ജനം സമ്മാനമായി ജോ ജോസഫിനെ വിജയിപ്പിക്കുമെന്നാണ്. ക്യാപ്റ്റനായ പിണറായി വിജയൻ എത്തിയതോടെ വിജയം സുനിശ്ചിതം എന്ന് കട്ടായം പറയുകയാണ് അവർ. ഇതിനിടയിൽ വർഗീയത പറഞ്ഞും കബളിപ്പിച്ചുമൊക്കെ വോട്ട് പിടിക്കാൻ ബി ജെ പിയും രംഗത്തുണ്ട്. പല മാധ്യമങ്ങളും തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് സർവേകളും നടത്തുന്നു. കവലകളിലും ബസ് സ്റ്റാൻഡുകളിലും മാർക്കറ്റുകളിലും വീട് കയറിയുമൊക്കെയാണ് അഭിപ്രായങ്ങൾ അവർ ശേഖരിക്കുന്നത്. ഈ അഭിപ്രായ സാമ്പിളുകൾ പരിശോധിച്ച് തൃക്കാക്കരയുടെ മനസ്സറിയാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഏതായാലും തൃക്കാക്കര പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കിയാണ് സി പി എമ്മും എൽ ഡി എഫും ഇറങ്ങിയിട്ടുള്ളത്. പാർട്ടിയുടെ സംഘടനാ സംവിധാനം മുഴുവനായി തൃക്കാക്കരയിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോക്കൽ കമ്മിറ്റികളുടെ മാത്രമല്ല ബൂത്ത് കമ്മിറ്റികളുടെ വരെ ചുമതല മന്ത്രിമാർക്കും എം എൽ എമാർക്കും പാർട്ടി ഭാരവാഹികൾക്കും വീതിച്ചു നൽകി. ഇവിടെ ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ വരെ അദ്ദേഹം പങ്കെടുക്കുന്നു. കൂടുതൽ സമയവും തൃക്കാക്കരയിൽ ചെലവിടുന്ന മുഖ്യമന്ത്രി ഭരണപരമായ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. പ്രവർത്തനത്തിൽ പിന്നോക്കമുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി കൂടുതൽ പേരെ അവിടങ്ങളിൽ നിയോഗിക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകി. സ്ക്വാഡ് പ്രവർത്തനം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുന്നു എല്ലാ ദിവസവും. തൃക്കാക്കരയിലെ ഓരോ ലോക്കൽ കമ്മിറ്റികളിലും സി പി എമ്മിൻ്റെ 5ഉം 6ഉം എം എൽ എമാരാണ് പങ്കെടുക്കുന്നത്. ഓരോ എം എൽ എമാർക്കും ഒന്നിലേറെ ബൂത്തുകളുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. കുടുംബയോഗങ്ങളിൽ മന്ത്രിമാരും താര എം എൽ എമാരും ഒക്കെയാണ് പങ്കെടുക്കുന്നത്. ഇത് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ കാര്യമാണ്. ഇതുകൂടാതെ ഇടതുമുന്നണിയിലെ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള മന്ത്രിമാരും എം എൽ എമാരും പ്രചാരണത്തിൽ സജീവമാണ്. ഓരോരുത്തർക്കും പങ്കെടുക്കേണ്ട ബൂത്ത് മേഖല കുടുംബയോഗങ്ങളുടെ ചുമതല നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലെയും സംസ്ഥാന സമിതിയിലെയും നേതാക്കളും പ്രചാരണത്തിന് സജീവമാണ്. ഇതുകൂടാതെ സമീപ ജില്ലകളിൽ നിന്നുള്ള മികച്ച സംഘാടകരായിട്ടുള്ള നേതാക്കളെയും തൃക്കാക്കരയിൽ പ്രചാരണത്തിന് സി പി എം നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനൊപ്പം നിന്നതാണ് തൃക്കാക്കര. എന്നും വലതുപക്ഷമായിരുന്നു. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പി ടി തോമസിൻ്റെ നിര്യാണത്തിലുണ്ടായ സഹതാപ തരംഗം ഉമാ തോമസിൻ്റെ പെട്ടിയിൽ വീഴുമെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നത്. ആ ആത്മീയുടെയും 2020യുടെയും നിലപാട് പാരയാകുമോ എന്ന പേടി ചെറിയ തോതിലുണ്ടെങ്കിലും കണക്കിലെ കളികളും കടലാസിലെ കണക്കുകളിലും മാത്രമാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം. ആ ആത്മീയും 2020 ഒടുവിൽ ഉമാ തോമസിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. വിജയപ്രതീക്ഷയില്ലെങ്കിലും ബി ജെ പിയും സജീവമായി തൃക്കാക്കരയിലുണ്ട്. കോൺഗ്രസ് എൽ ഡി എഫ് വോട്ടുകൾ മറിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് എ എൻ രാധാകൃഷ്ണനുള്ളത്. ഏതായാലും മണ്ഡലത്തിൻ്റെ മനസ്സ് ഇടത്തോട്ട് ചാഞ്ഞെന്നാണ് ലഭിക്കുന്ന വിവരം.